കോടികൾ ചിലവഴിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നവീകരിച്ച തിരുവനന്തപുരം കോട്ടയ്ക്കകത്തെ ശ്രീചിത്ര തിരുനാൾ പാർക്ക് ദുരിതപൂർണം. ശൗചാലയവും കുടിവെള്ളവും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ. അറ്റകുറ്റപ്പണികളും ചെയ്യേണ്ടത് സ്മാർട്ട് സിറ്റിയാണെന്നാണ് നഗരസഭയുടെ വാദം. കോടികൾ മുടക്കിയാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയത്. ആ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുമ്പോൾ ശ്രീചിത്ര തിരുനാൾ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കോടികൾ മുടക്കിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കോട്ടയ്ക്കകത്തെ ശ്രീചിത്ര തിരുനാൾ പാർക്കിന്റെ നവീകരണം തിരുവനന്തപുരം നഗരസഭ നടത്തിയത്. എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടും പാർക്കിലെത്തുന്നവരുടെ ദുരിതം അവസാനിക്കുന്നില്ല. വെള്ളം കുടിക്കുന്നതിനായി കൂളർ സ്ഥാപിച്ചിട്ടുണ്ട്, എന്നാൽ കുടിവെള്ളമില്ല. കുടിക്കാൻ വെള്ളം വന്ന് നോക്കി, വെള്ളമില്ല. ശൗചാലയങ്ങളുണ്ട്, എന്നാൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാശ് ചെലവാക്കി ഈ പാർക്ക് നവീകരിച്ചിട്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത് ഉപകരിക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ സ്ഥിരം നടക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ്, ഡയബറ്റീസ് പേഷ്യൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം ഈ ടൂറിൻ പായസം എന്ന് വിചാരിച്ചാൽ ഇവിടെ നടക്കില്ല. വെള്ളവും ഇല്ല, അത് നല്ല വെള്ളമായിരുന്നു. അത് കുറച്ച് നാളെ പോയി, ഏതാണ്ട് ഒന്ന് രണ്ട് മാസം വരെയായി അത് വർക്ക് ചെയ്യാതെ ഇരുന്നിട്ട്. പരാതിപ്പെട്ടിട്ട് അതിന് പരിഹാരം കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഫോണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആരും ഒന്നും കേൾക്കുന്നതല്ലാതെ ഒന്നും നടപടിയും സ്വീകരിക്കുന്നില്ല. പരാതി പറയുമ്പോൾ അവരാളയക്കാം, വരാം വരാം എന്ന് പറയുന്നല്ലാതെ ആരും വരുന്നില്ല, അതിനൊരു പരിഹാരം കാണുന്നില്ല. ഈ പാർക്കുണ്ട്, അപ്പുറത്ത് ഈ പുത്തരിക്കണ്ട മൈതാനത്തിലുണ്ട്, ശ്രീകണ്ഠേശ്വരം പാർക്കുണ്ട്, അങ്ങനെ ഒത്തിരി കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള ഒത്തിരി പാർക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അത് എല്ലായിടത്തും തദൈവ ഇത് തന്നെയാണ് അവസ്ഥ. ക്യാൻറ്റീൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, എന്നാൽ അതും ഇതുപോലെ തന്നെയാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതുമാണ് പാർക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും സ്മാർട്ട് സിറ്റി എന്നതാണ് നഗരസഭയുടെ വാദം. ഐ ലവ് തിരുവനന്തപുരമാണ്, എന്നാൽ ലവ് പോലും മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. അത്ര പ്രേമമാണ് ഈ പാർക്കിനോട് അധികൃതർക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം ജനം.